നമസ്കാരം. എൻഫോഴ്സ്മെൻ്റ് പിണറായി വിജയനെ ലക്ഷ്യമാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇതുവരെയുള്ള മറ്റുള്ള കേസുകളെ പോലെയല്ല എൻഫോഴ്സ്മെൻറ്റിൻ്റെ ലാവ്ലിൻ കേസിൽ രംഗപ്രവേശം ചെയ്തിരിക്കുന്നത്. എൻ്റെ പരാതിയെ തുടർന്നാണ് ഇത്രയും കൃത്യമായും ശക്തമായ രൂപത്തിൽ എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തിക്കുന്നത്. എനിക്ക് നേരത്തെ എൻഫോഴ്സ്മെൻറ്റിന് ആദ്യത്തെ 4 തവണ പോയപ്പോൾ തന്നെ അവർ വളരെ ശക്തമായ രൂപത്തിലാണ് പ്രവർത്തിക്കുന്നത് എനിക്ക് മനസ്സിലായിരുന്നു. ഞാൻ എൻ്റെ മൊഴിയെ തുടർന്ന് മൊഴിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് പറ്റാവുന്ന രേഖകൾ കൊടുത്ത് ബാക്കി രേഖകൾ കിട്ടാവുന്ന സ്ഥലങ്ങളെക്കുറിച്ചും അത് ഇന്ന സ്ഥലത്തു നിന്ന് ഇന്ന പ്രകാരം കിട്ടുമെന്ന് അറിയിച്ചപ്പോൾ അവർ വളരെ ശക്തമായിട്ടാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. അവരപ്പോൾ തന്നെ ലാവ്ലിൻ കമ്പനിയുടെ ഇന്ത്യയിലെ ഓഫീസിലേക്ക് നോട്ടീസ് അയക്കി അവരെ വിളിച്ചു വരുത്തുകയും ചെയ്തു. എന്നാൽ ഹൈക്കോടതിയിൽ അവർ പെറ്റീഷൻ കൊടുത്തു. ആ ഹൈക്കോടതി പെറ്റീഷൻ കൊടുത്തപ്പോൾ ഇത് കാലാവധിക്ക് മുമ്പുള്ളതാണ്, ഈ മണി ലോണ്ടറിങ് ആക്ടിന് മുമ്പുള്ള സംഭവമാണ് എന്ന് പറഞ്ഞ് അവർ തള്ളണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി ഫയൽ ചെയ്യേണ്ട. എന്നാൽ 2001 ശേഷമാണ് പണ ഇടപാട് എല്ലാം ഉണ്ടായിട്ടുള്ളത് എന്നുള്ള വ്യക്തമായ രേഖ ഉള്ളത് കൊണ്ട് തന്നെ അതിനുശേഷം കിട്ടിയ പണമെല്ലാം പിണറായി വിജയന് വിദേശത്തെല്ലാം കിട്ടിയിട്ടുണ്ടെന്നുള്ള കൃത്യമായ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനം നടത്തുന്നത്. സത്യത്തിൽ എൻഫോഴ്സ്മെൻറ്റ് ഞാൻ കൊടുത്ത് എനിക്ക് കിട്ടിയ 1000 കോടിയോളം പിണറായി വിജയൻ്റെ പല അനധികൃത സ്വത്തുക്കളുമുണ്ടെന്നുള്ള വിവരങ്ങളും അവർ എനിക്ക് കിട്ടിയ ആ ഒരു ചില രേഖകൾ അവരത് അന്വേഷിച്ച് വളരെ ശക്തമായിട്ടാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ VS അച്യുതാനന്ദൻ 2006 എങ്ങനെ മുഖ്യമന്ത്രിയായി, എന്തുകൊണ്ട് പിണറായി വിജയൻ അന്ന് മുഖ്യമന്ത്രിയാവാൻ പറ്റിയില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ടാണ്. അതേ സുഹൃത്തുക്കളെ, VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിട്ടുള്ളത് ക്രൈം കൊടുത്ത SNC ലാവ്ലിൻ അഴിമതി കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ കൊടുത്ത ഹർജി തന്നെയാണ്. 2005 സെപ്റ്റംബർ മാസത്തിലാണ് ഞാൻ ഹർജി ഫയൽ ചെയ്യുന്നത്. അതിൽ കൃത്യമായി പിണറായി വിജയൻ നടത്തിയിട്ടുള്ള അഴിമതിയെക്കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട്. അതിൽ ബാലാനന്ദൻ കമ്മീഷൻ റിപ്പോർട്ടുണ്ട്, അതേപോലെ ഓഡിറ്റർ കൺട്രോളർ റിപ്പോർട്ടുണ്ട്. അതിലെല്ലാം തന്നെ പിണറായി വിജയൻ കൃത്യമായി അഴിമതി നടത്തി എന്നും വളരെ വിശദമായി അക്കമിട്ട് നിർത്തിയിട്ടുണ്ട്. ഈ ഹർജി ഹൈക്കോടതിയിൽ കൊടുത്തതിനെ തുടർന്നാണ് പിണറായി വിജയന് ശക്തമായ തിരിച്ചടി കിട്ടിയത്. 2005 മലപ്പുറം സമ്മേളനം നടക്കുന്നത്, മാർച്ച് മാസത്തിൽ. ആ സമ്മേളനത്തിലാണ് VS അച്യുതാനന്ദൻ്റെ കൂടെയുള്ളവരെയെല്ലാം വെട്ടിമാറ്റിക്കൊണ്ട് അദ്ദേഹം പാർട്ടി പിടിച്ചെടുക്കുന്നത്, പൂർണ്ണമായും VS പിണറായി വിജയൻ പിടിച്ചെടുക്കുന്നത്. എന്നാൽ ക്രൈം എന്ത് ചെയ്തു, ലാവ്ലിൻ കേസിൽ കൃത്യമായിട്ട് ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു. എൻ്റെ ഹർജിയെ തുടർന്ന് CBI അന്വേഷണത്തിന് നിർബന്ധപൂർവ്വം ഗവൺമെൻറ്റിന് ഉത്തരവിടേണ്ടി വന്നു, ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിന്. എന്നാൽ ഇതിനെതിരെ ഞാൻ ഹൈക്കോടതിയിൽ വീണ്ടും പെറ്റീഷൻ ഫയൽ ചെയ്തു. അത് CBI ഏറ്റെടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള പെറ്റീഷൻ ഫയൽ ചെയ്തോടുകൂടിയിട്ടാണ് അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് 2007 CBI അന്വേഷണം വന്നത്. ഈ ഹർജി ഹൈക്കോടതിയിൽ വന്നതോടുകൂടിയിട്ടാണ് പിണറായി വിജയന് അന്ന് പാർട്ടിയിൽ മേധാവിത്വമുണ്ടായിട്ടും VS അച്യുതാനന്ദനെ മാറ്റിക്കൊണ്ട് അധികാരത്തിൽ വരാൻ പറ്റാതെ വന്നത്. 2006 ഇലക്ഷനിലാണ് LDF അധികാരത്തിൽ വന്നത്. ആ ഇലക്ഷനിൽ കൃത്യമായി പിണറായി വിജയൻ അധികാരത്തിൽ വരാമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് തടസ്സമായി വന്നത് ലാവ്ലിൻ കേസാണ്. അല്ലായിരുന്നെങ്കിൽ 2006 പിണറായി വിജയനായിരിക്കും മുഖ്യമന്ത്രി, അല്ല VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആവാൻ ഉണ്ടായ കാരണം എന്ന് പറയുന്നത് ലാവ്ലിൻ കേസും മാത്രമാണ്. VS അച്യുതാനന്ദൻ അന്ന് മുഖ്യമന്ത്രിയാവാൻ ഏത് തരത്തിൽ ശ്രമിച്ചാലും ഇങ്ങനൊരു കേസ് ഇല്ലായിരുന്നെങ്കിൽ പിണറായി വിജയൻ അന്നേ മുഖ്യമന്ത്രിയാകുമായിരുന്നു. പിന്നീട് 10 വർഷം അദ്ദേഹത്തിന് കാത്തിരിക്കേണ്ടി വന്നു. ഇതെല്ലാം കാരണം ക്രൈമിൻ്റെ ഓഫീസ് പിണറായി വിജയൻ നിർദ്ദേശപ്രകാരം ആക്രമിച്ചതോടുകൂടിയിട്ടാണ് ക്രൈം അദ്ദേഹത്തിനെതിരെ ഹൈക്കോടതിയിൽ ലാവ്ലിൻ കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി ഫയൽ ചെയ്തത്. 2001 ലാവ്ലിൻ കേസിൻ്റെ അഴിമതിക്കഥകൾ ക്രൈം പുറത്തു കൊണ്ടുവന്നത്. അതിനെ തുടർന്നാണ് വിജിലൻസ് അന്വേഷണത്തിന് AK Anani ഉത്തരവിട്ടത്. എന്നാൽ അതിൽ വളരെ വ്യക്തമായി കൃത്യമായി പറയുന്നുണ്ട് ഈ ഇത് വലിയൊരു അഴിമതി ആ കേസാണ്, ഇതിൽ ഉന്നതരായ ആളുകൾ ഇടപെട്ടിട്ടുണ്ടെന്നുള്ളത് വിജിലൻസ് റിപ്പോർട്ട് ഫൈനൽ റിപ്പോർട്ട് കൊടുത്തത്. എന്നാൽ ഇത് FCRA ലംഘനം, ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിൻ്റെ വയലേഷനും വിദേശ ഇടപാടുകളും ഉള്ളതിനാൽ ഇത് കേരളത്തിലെ ഒരു ഏജൻസിക്ക് അന്വേഷിക്കാൻ യോഗ്യതയില്ല എന്ന് കണ്ടുപിടിച്ചാണ് ഞാൻ CBI അന്വേഷണത്തിന് കൊടുക്കാൻ കാരണം. 2005 ഞാൻ പിണറായി വിജയൻ മുഖ്യപ്രതിയാണെന്നുള്ള കാര്യം പുറത്തുവിടുന്നത്. അതിനുശേഷം എനിക്ക് ഉണ്ടായ നേരെ വധഭീഷണി അടക്കമുള്ള ഞെട്ടിക്കുന്ന പല ഈ സംഭവങ്ങളും കേരള രാഷ്ട്രീയത്തിലുണ്ടായി. എന്നാൽ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ അട്ടിമറിയാണ് 2006
വി എസ് അച്യുതാനന്ദന് മുഖ്യമന്ത്രിയാവാൻ കിട്ടിയ സന്ദർഭം. അതിനൊറ്റ കാരണം ക്രൈമാണ്. അന്ന് എല്ലാവരെയും കേസിലെ ഈ കേസിന് ഹർജി ഞാൻ ഫയൽ ചെയ്തില്ലായിരുന്നെങ്കിൽ, ഹൈക്കോടതിയിൽ ഹർജി ഉണ്ടായിരുന്നില്ലെങ്കിൽ 2006 മാർച്ച് മാസത്തിൽ കേരള ഗവൺമെൻറ് ഉമ്മൻചാണ്ടി ലാവ്ലിൻ കേസിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് ഹൈക്കോടതിയിൽ ഞാൻ കൊടുത്ത ഹർജി തീർപ്പാക്കിയില്ലായിരുന്നെങ്കിൽ ഒരു കാരണവശാലും വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന ആൾ മുഖ്യമന്ത്രിയാവുമായിരുന്നില്ല. മുഖ്യമന്ത്രി ആയിട്ടുണ്ടെങ്കിൽ അത് ക്രൈമിൻ്റെ ഒറ്റ പിൻബലത്തിലാണ്, ക്രൈം കൊടുത്ത ലാവ്ലിൻ കേസിൻ്റെ പിൻബലത്തിലാണെന്ന് 100% ഉറപ്പിച്ച് ക്രൈമിന് പറയാൻ പറ്റും. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കൂടുതൽ വിവരങ്ങൾ പറയാം. കാത്തിരിക്കുക. അതുവരെ നന്ദി, നമസ്കാരം.